സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ദൈവകരുണ എലിയോസിന്റെ പൂർത്തീകരണത്തെ ടെലോസ് നാം ശ്രദ്ധിക്കുകയായിരുന്നു. 2 കൊരിന്ത്യർ 12:9 തന്റെ ബലഹീനതകളെയോ അസുഖത്തെയോ കുറിച്ച് ദൈവത്തിന് മാത്രം അറിയാവുന്ന കണ്ണുനീരിൽ ശ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ നാഥൻ അവനോട് പറഞ്ഞു, ഡുനാമിസ് ഇൻ അസ്തനേയ ടെലൈറ്റാസ്, എന്റെ ശക്തി ഡുനാമിസ് നിന്റെ ബലഹീനതയിൽ അസ്തനയയിൽ പരിപൂർത്തി ടെലോസ് വരുത്തുന്നുവെന്ന്. ദൈവത്തിന്റെ ശക്തി എന്നത് കുരിശിലൂടെ വെളിവാക്കപ്പെട്ട കരുണയുടെ സുവിശേഷം തന്നെയാണ്. 1 കൊരിന്ത്യർ 1:18. ഈ ആശയങ്ങളെല്ലാം നാം ഇന്ന് വായനകളിൽ കാണും. യാക്കോബ് 5:13-20 നമ്മുടെ ശാരീരികവും ആത്മീയവുമായ ബലക്കുറവുകളെക്കുറിച്ച് തന്നെയാണ് ശ്ലീഹ പറയുന്നത്. അസ്തനേയ, ആ സന്ദർഭങ്ങളിൽ, ആ സഹനവേളകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ വിടരണം. ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നെങ്കിലോ നാം സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുക തന്നെ വേണം. എഫേസ്യർ 5:19 പറയുന്നുണ്ട്, പരസ്പരം പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും കൊണ്ടുവേണം നാം ആശ്ലേഷിക്കാനെന്ന്. ഹൃദയങ്ങൾ ഇമ്പമേറുന്ന ഗീതങ്ങളാൽ മുഖരിതമാകണമെന്ന്. ഇന്നലെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് ധ്യാനിച്ചതോർത്താൽ ഇന്ന് ഹൃദയത്തിൽ നിന്ന് മധുരസംഗീതം പൊഴിയണമെന്നാണ് പാഠം. മണിമുഴക്കി പാറകൾ പോലെ ഏകതാനങ്ങൾ മാത്രമല്ല, രാഗങ്ങൾ വിസ്തരിച്ച് തന്നെ നാം പാടണം. ഒരു സഹനത്തിനും ബലഹീനതയ്ക്കും പാപത്തിനും തടയിടാനാകാത്ത ദൈവിക സംഗീതധാര. ക്രിസ്തുവിൻ്റെ ഈ സൗഖ്യ ശുശ്രൂഷയും പാപമോചനാധികാരവും സഭയെ ബലമേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് രോഗീലേപന കൂദാശയെക്കുറിച്ച് ശ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. യാക്കോബ് 1:6 ഈ പ്രാർത്ഥന എന്തെന്ന് ശ്ലീഹ പരിചയപ്പെടുത്തിയിരുന്നു. വക്രമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് 4:3. വിശുദ്ധ അഗസ്റ്റിൻ പറയും പോലെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മാലി മാല മാലെ പെത്തിമൂസ് എന്ന ശൈലിയിലായിരിക്കും പ്രാർത്ഥിച്ചത്. ദുഷ്ടരായവർ ദുഷ്ടമായ കാര്യങ്ങൾ ദുഷ്ടതയോടെ തേടുന്നുവെന്നർത്ഥം. സൗഖ്യത്തിൻ്റെ അടയാളമായ തൈലാഭിഷേകവും ഇവിടെ പരാമർശിക്കപ്പെടുകയാണ്. സഭ എക്ലേസിയായുടെ ശ്രേഷ്ഠന്മാർ ഈ ശുശ്രൂഷയ്ക്കായി ഔത്സുഖ്യം കാണിക്കണമെന്നും രോഗികൾ ആ ശുശ്രൂഷ ആവശ്യപ്പെടണമെന്നും. തൈലം ആത്മസൗഖ്യത്തിൻ്റെ അനുഭവമായി മാറുന്നു. ലൂക്ക 10:34 കെട്ടുകൾ വിടുവിക്കുന്നതിൻ്റെയും 6:13 പാപങ്ങൾ ഏറ്റുപറയണമെന്നും ശ്രീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏറ്റുപറച്ചിൽ ഒമോലോഗേയോ, ഇതിൻ്റെ ഒരു അനുബന്ധ പദമാണ് എക്സോമോലോഗേയോ എന്നത്. അത് സ്തുതിയെ കുറിക്കുന്ന വാക്കാണ്. നാം മുമ്പൊരിക്കൽ ധ്യാനിച്ചതുപോലെ ദൈവത്തെ സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ എക്സോമോലോഗേയോ നാം ആദ്യം പാപങ്ങൾ ഏറ്റുപറയണം. ഓമോലോഗേയോ, ആ ഏറ്റുപറച്ചിൽ ദൈവകരുണയുടെ വിളംബരം തന്നെയാണ്. ഇന്നലെ സങ്കീർത്തനം 103 പറഞ്ഞതുപോലെ, എൻ്റെ ആത്മാവെ കർത്താവ് ചെയ്ത കാരുണ്യം ഒന്നും മറക്കരുത്. മത്തായി 11:25 ലൂക്ക 10:21 എന്നിവ ധ്യാനിച്ചാൽ ക്രിസ്തുനാഥൻ പിതാവിനെ സ്തുതിക്കുന്ന ഭാഗം എക്സോമോലോഗയോ നാം കാണും. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന്. ഇന്ന് സുവിശേഷം 10:13-16 നാഥൻ പറയുകയാണ്, ദൈവരാജ്യം ശിശുക്കളെ പോലെയുള്ളവരുടേതാണെന്ന്. ശിശുക്കളെ സ്വീകരിക്കാൻ മടിക്കുന്ന ഒരു ഗണത്തിൻ്റെ അടുത്താണ് നാഥൻ ഈ പ്രഖ്യാപനം നടത്തുന്നത്. കുഞ്ഞുങ്ങൾ നാഥൻ്റെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് ശിഷ്യർ അവരെ തടയുകയാണ്. അപ്പോൾ നാഥൻ ശിഷ്യരോട് നീരസം കാണിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അഗാനക്റ്റേയോ സുവിശേഷത്തിൽ ഇവിടെ മാത്രമാണ് ഈ കടുത്ത പരാമർശമുള്ളത്. നാഥൻ ശിശുക്കളെ ചേർത്ത് പിടിക്കുകയാണ്. 9:36 ആ പ്രവൃത്തി നാം കണ്ടിരുന്നു. 4:1-33 ദൈവരാജ്യത്തെ നാം എങ്ങനെ ഇപ്രകാരം ചേർത്ത് പിടിക്കണമെന്ന് നാഥൻ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്നിതാ നമ്മിൽ ഏറ്റവും എളിയവനെ പോലും നാഥൻ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ സ്നേഹകാരുണ്യത്തിൻ്റെ അചഞ്ചലമായ മുദ്ര ഉറപ്പിക്കുകയാണ്. ക്രിസ്തുവുമായുള്ള സജീവ ബന്ധമാണ് നമ്മെ ക്രിസ്തീയതയുടെ യഥാർത്ഥ ശക്തിയിലേക്കും സൗന്ദര്യത്തിലേക്കും നയിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 141 ക്രിസ്തുവിലൂടെ ഉരുത്തിരിയുന്ന ദൈവവുമായുള്ള നമ്മുടെ സജീവ ബന്ധത്തെ തന്നെയാണ് വെളിവാക്കുന്നത്. അതൊരു സായാഹ്ന ബലിയുടെ അകമ്പടി പ്രാർത്ഥനയായിരുന്നത്രേ. ജീവിതത്തിൽ ഇരുൾ വീഴുമ്പോൾ, എല്ലാം കഴിയാറാകുമ്പോൾ സായാഹ്ന ബലിയുടെ തിളക്കം നമ്മെ അത് വീണ്ടും ജീവിപ്പിക്കുകയാണ്. അത് ദൈവകുഞ്ഞാടിൻ്റെ ബലിയുടെ ഓർമ്മ തന്നെയാണ്. എല്ലാം തകർന്നെന്ന് കരുതിയെടുത്ത് ഇരുൾ വീതികളിൽ അവൻ ജീവനിലേക്ക് നയിക്കുന്ന ബലി തെളിച്ചമായി വന്നു. കുരിശിലൂടെ ദൈവം നമുക്ക് സ്വന്തമായി. ആദ്യം നാം പറഞ്ഞതുപോലെ കുരിശെന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ശക്തിയുടെ അടയാളം തന്നെയാണ്.
അതുകൊണ്ടാണ് ഇന്ന് യാക്കോബ് ശ്ലീഹ രോഗസൗഖ്യങ്ങളെ രക്ഷ, ജീവൻ തുടങ്ങിയ വാക്കുകൾ കൊണ്ടൊക്കെ വിവരിക്കുന്നത്. അത് ദൈവിക സ്പർശനത്തിൻ്റെ അനുഭവം തന്നെയായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് വഴിതെറ്റുന്ന സഹോദരനെ വെളിച്ചം പകർന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, പരസ്പരം തിരുത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടും. അങ്ങനെയെങ്കിൽ ആ കൂടെപ്പിറപ്പിനെ നാം നേടിയെന്ന് നാഥൻ തന്നെ പറയുന്നത് ഇവിടെ അനുസ്മരിക്കപ്പെടുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ വാക്കുകളിൽ മത്തായി 18:15, പ്രാർത്ഥന ഒരു അതരഭ്യാസമല്ല, അത് ക്ഷമയുടെ പാലനമാണ്. ക്ഷമയുടെ ശക്തി അനുഭവിക്കുന്നതാണ് പ്രാർത്ഥന. ഏലിയ ചെയ്തതുപോലെ അവൻ്റെ പ്രാർത്ഥനകൾ ഭൂമിയെ നനയ്ക്കുന്നു, വിത്തുകളെ മുളപ്പിക്കുന്നു, ശ്ലീഹ പറയുകയാണ്. എന്നാൽ ആ സംഭവം വിവരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം 1 രാജാക്കന്മാർ 18:44 മഴയിൽ വിത്തുകൾ മുളച്ചതായി ഫലം തരുന്നതായി പരാമർശമില്ല. പക്ഷി സാരമില്ല, മഴകൾ വിത്തുകളെ മുളപ്പിക്കുക തന്നെ ചെയ്യും. യാക്കോബ് ശ്ലീഹ 5:7 പറഞ്ഞതുപോലെ ക്ഷമയോടെ അത് കാത്തിരിക്കുന്ന കൃഷിക്കാരൻ അതിൻ്റെ ഫലം ഭുജിക്കും. ക്ഷമ ഇപ്രകാരം പാപഗണങ്ങളെ തകർത്തെറിയുകയാണ്. യാക്കോബ് 5:20. 1 തിമത്തി 2:8 ശ്ലീഹ പറയുന്നു, നാം വെറുപ്പും മാത്സര്യങ്ങളും വെടിഞ്ഞ് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കണമെന്ന്. കൈകൾ വിരിച്ചുള്ള പ്രാർത്ഥന കുരിശേറ്റത്തിൻ്റെ രൂപം തന്നെയാണെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പരസ്പര ക്ഷമയിലും കരുണയിലും മാത്രമാണ് പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നമുക്ക് നേടാനാകുന്നത്.